അപ്പോൾ ഒരു അഡോളസെൻസ് എന്നുള്ള വേർഡ് ലാറ്റിൻ വേബിൽ നിന്നാണ് വന്നിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അഡോളസിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലാറ്റിൻ വേബ് എന്നാണ് ഈ ഒരു അഡോളസെൻസ് എന്നുള്ള വേർഡ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മീനിങ് ടു ഗ്രോ എന്നുള്ളതാണ് അഡോളസെൻസ് ഈസ് ഗ്രോത്ത് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പീരിയഡ് ഓഫ് ഇൻറ്റൻസിവ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ചൈൽഡ്സ് ഫിസിക്കൽ മെൻറ്റൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലൈഫ് അപ്പോൾ അഡോളസൻസ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് വളർച്ചയാണ് അതായത് ഒരു കുട്ടിയുടെ വളർച്ചയാണ് അഡോളസെൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്ട്സിലുള്ള വളർച്ചയെ ചേഞ്ചിനെയാണ് ഇവിടെ അഡോളസൻസ് എന്ന് പറയുന്നത് അതായത് ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് ഫിസിക്കൽ ഗ്രോത്ത് മെൻ്റൽ ഗ്രോത്ത് അതുപോലെ സോഷ്യൽ ഇമോഷണൽ ഗ്രോത്ത് ഇതിനൊക്കെ ഇതൊക്കെ നമ്മൾ അഡോളസൻസിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത് സെവറൽ ഫിസിയോളജിസ് ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഡ്യൂറിങ് ദിസ് പീരീഡ് അതുപോലെ ഈ ഒരു അഡോളസെൻസിലാണ് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേയ്ഞ്ചസൊക്കെ നടക്കുന്നത് ഈ ഒരു പീരീഡിലാണെന്നാണ് പറയുന്നത് സ്റ്റെയിലി ഹോൾ കോൾ ദിസ് പീരീഡ് ആസ് പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ്സ് അപ്പോൾ സ്റ്റെയിലി ഹോൾ ഒരു ഫേമസ് ക്രിട്ടിക് ഈയൊരു പീരീഡിനെ വിളിച്ചിട്ടുള്ളതാണ് പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ്സ് സ്റ്റോമാൻസ്ട്രസ് ഒക്കെ കൂടുതലുള്ള ഒരു പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത് ദൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻസ് ഇനി ഈ ഒരു അഡോളസെൻസിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളതെന്ന് നോക്കാം ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ ഇമോഷണൽ മെൻ്റൽ മോറൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഇൻഡ്യവിജ്വൽ അതായത് ഒരു റാപ്പിഡ് ചേഞ്ച് ഉള്ള ഒരു പീരീഡാണ് അഡോളസെൻസ് എന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് ഒരു ഡെവലപ്മെൻറ്റൽ ഗ്രോത്ത് ഉള്ള ഒരു പീരീഡാണ് ഈ ഒരു അഡോളസെൻസ് അതെല്ലാ ആസ്പെക്ട്സിലുള്ള ചേഞ്ചസ് എല്ലാ ആസ്പെക്ട്സിലുള്ള ഗ്രോത്ത് അതായത് ഫിസിക്കൽ ഗ്രോത്ത് ഇമോഷണൽ മെൻ്റൽ മോറൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ അതായത് ഒരു വ്യക്തിയുടെ എല്ലാ ആസ്പെക്ട്സിലുള്ള റാപ്പിഡ് ചേഞ്ചസിനെയാണ് അഡോളസൻസ് എന്ന് പറയുന്നത് ഈ ഒരു പീരീഡിൽ ഇങ്ങനെയുള്ള റാപ്പിഡ് ചേഞ്ചസ് ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇനി സെക്ഷൽ മെച്യൂരിറ്റി അപ്പോൾ ഈ ഒരു അഡോളസൻസ് പീരീഡിൽ ആണ് ഈ ഒരു സെക്ഷൽ മെച്യൂരിറ്റി ഒക്കെ കിട്ടുന്നത് ഇറ്റ് ഈസ് എ പ്രോബ്ലം ഏജ് അഡോളസെൻസ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഏജ് ആണെന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് എ പിരീഡ് ഫോർ സെർച്ച് ഐഡൻറ്റിറ്റി അതായത് ഐഡൻറ്റിറ്റി സെർച്ച് ചെയ്യുന്ന ഒരു പിരീഡാണ് അതായത് ഞാൻ എന്ത് ഐഡൻറ്റിറ്റിയിലാണ് പെടുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ള കൺഫ്യൂഷൻ വരുന്ന പീരീഡാണ് ഈ ഒരു അഡോളസെൻസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു കുട്ടി സോറി ഒരു അഡോള ഒരു അഡോളസെൻസ് പിരീഡിൽ നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടി വലിയ ആൾ ഇപ്പോൾ ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൽ വലിയ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവർ അവിടുത്തെ എൽഡേഴ്സ് പറയും നീ എന്താ വലിയ വർത്താനം കേൾക്കാൻ നിൽക്കുന്നത് കുട്ടികളുടെ കൂടെ നിൽക്കാതെ വലിയ വർത്താനം കേൾക്കാൻ നിൽക്കുകയാണെന്ന് പറയും അപ്പോൾ ആ ഒരു പീരീഡിലുള്ള ആ കുട്ടി കുട്ടികളുടെ പോയി കൂടെ പോയി കളിക്കാൻ കളിക്കും ആ സമയത്ത് അവിടെയുള്ള ആളുകൾ പറയും കുട്ടികൾ പറയും നിൻ്റെ കുട്ടി എപ്പോഴും മാറിയില്ലേ നീ ഇപ്പോഴും കുട്ടിയാണെന്നാണ് നിന്റെ വിചാരം അങ്ങനെ ഇവർക്ക് എപ്പോഴും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകും ഞാൻ എന്താണ് എന്നുള്ളൊരു ക്രൈസിസ് എപ്പോഴും ഉണ്ടാകും എന്നാണ് പറയുന്നത് സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി ഉള്ളൊരു പീരീഡാണ് ഈയൊരു അഡോളസെൻസ് ദെൻ ക്രിട്ടിക്കൽ ഓഫ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് റൂൾസ് ആൻഡ് അപ്രോച്ചസ് പിന്നെ ഇവിടെ പറയുന്നത് അതായത് പാരൻസിനെ അതേപോലെ ടീച്ചേഴ്സിൻ്റെ റൂൾസ് പാരൻസിൻ്റെ റൂൾസ് ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിരീഡാണ് ഈ ഒരു അഡോളസെൻസ് എന്ന് പറയുന്നത് അതായത് അച്ഛനും അമ്മയും പറഞ്ഞതിൽ അതിനൊക്കെ ഒരു ധിക്കരിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവരെ അവരോടൊരു ക്രിട്ടിക്കൽ അപ്രോച്ച് കാണിക്കുന്ന ഒരു പിരീഡാണ് അഡോളസെൻസ് എന്ന് പറയുന്നത് ദെൻ സെൽഫ് സെൻറ്റേർഡ് ആറ്റിറ്റ്യൂഡ് ഹൈലി ആങ്സ്യസ് എബൗട്ട് ദ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് ട്രൈ ടു പ്രസൻറ്റ് ദംസെൽസ് മോസ്റ്റ് അട്രാക്റ്റീവ് ഇൻ ഓൾ പോസിബിൾ വെയ്സ് അതായത് ഒരു ഈ ഒരു പീരീഡിലുള്ള കുട്ടി എപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് അതായത് അവനിൽ വരുന്ന ഫിസിക്കൽ ചേഞ്ചസില് അവനെപ്പോഴും ആസ്യസ് ആണെന്നാണ് പറയുന്നത് അതായത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ അവന് ശ്രമിക്കുന്നുണ്ട് അറ്റംപ്റ്റ് ടു അട്രാക്റ്റ് അതേഴ്സ് ത്രൂ ദെയർ ഡ്രെസ്സസ് മേക്കപ്പ് മാനർ ഓഫ് ടേക്കിംഗ് വാക്കിങ് ടോക്കിംഗ് വാ വാക്കിംഗ് എക്സെട്രാ അപ്പം അവനെപ്പോഴും കോൺഷ്യസ് ആണ് അവന് അവൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ അവന് കോൺഷ്യസാണ് നല്ല ഡ്രസ് ധരിക്കാൻ അവന് ശ്രദ്ധിക്കുന്നുണ്ട് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അവന് ഇപ്പം മുഖത്തൊക്കെ ഒരു കുരു വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒരു സെൽഫ് സെൻറ്റേർഡ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു പീരീഡാണ് ഒരു അഡോളസെൻസ് എന്ന് പറയുന്നത് ദെൻ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പിയേഴ്സ് അതുപോലെ പിയേഴ്സ് അതിൻ്റെ അവൻ്റെ സമപ്രായക്കാർ ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു പീരീഡാണ് ഈ ഒരു അഡോളസെന്സ് എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് പ്ലേസ് ഇയർ സബ്സ്റ്റെൻഷ്യൽ റോൾ ഇൻ ദ ലൈഫ് ഓഫ് ആൻ അഡോളസൻ അതായത് ഒരു അഡോളസൻറ്റിൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് ഈ ഒരു പിയേഴ്സ് എന്ന് പറയുന്നത് അവൻ്റെ സമപ്രായക്കാർ അവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഹി ഗേറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ഹിസ് പാരൻസ് ആൻഡ് എൽഡേഴ്സ് ആൻഡ് സ്പെൻഡ് മച്ച് ഓഫ് ഹിസ് ടൈം വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദ പിയർ ഗ്രൂപ്പ് അവൻ ഈ ഒരു പ്ര പീരീഡിൽ ഒരു അഡോളസൻസ് പീരീഡിൽ എപ്പോഴും പാരൻസിന് പാരൻസിൽ നിന്നും അതുപോലെ എൽഡേഴ്സിൽ നിന്നൊക്കെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നൊരു സമയമാണ് അവരും അവരുമായിട്ട് അധികം അടുപ്പമില്ലാതെ കൂടുതലായിട്ടും അവന് മിങ്കിൾ ചെയ്യുന്നത് അവൻ്റെ പിയർ ഗ്രൂപ്പിനോടാണെന്നാണ് പറയുന്നത് ദെൻ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് ഇനി ഈ ഒരു അഡോളസൻസ് പീരീഡിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് പറയുന്നത് ജെൻഡർ റിലേറ്റഡ് പ്രോബ്ലംസ് എപ്പോഴും അവർക്കൊരു ജെൻഡർ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ് പറയുന്നത് ദെൻ സെക്സ് അബ്യൂസ് ഒരുപാട് സെക്സ് അബ്യൂസ് നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു അഡോളസൻസ് പീരീഡ് ദൈൻ സബ്സ്റ്റ്യൻസ് അബ്യൂസ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഡ്രഗ് അതുപോലെ ആൽക്കഹോള് അങ്ങനെയുള്ള ഈ ഒരു ഇതുണ്ടല്ലോ പാൻ അങ്ങനെയുള്ള ലഹരി മയക്കുമരുന്ന് അങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ അബ്യൂസ് ഒക്കെ കാണാൻ കഴിയുന്നത് ഈ ഒരു അഡോളസൻസ് പീരിയഡിലാണ് ലോൺലിനെസ് എപ്പോഴും ഒരു ഏകാന്തത അതായത് അവന് തനിച്ചാണെന്നുള്ള തോന്നൽ അവനാരും ഇല്ല അവന് തനിച്ചാണ് എന്നുള്ള ഒരു തോന്നൽ ഒരു ലോൺലിനെസ് ഒക്കെ ഈ ഒരു അഡോളസൻസ് പീരീഡിലാണ് കാണപ്പെടുന്നത് ദെൻ സെൽഫൈറ്റഡ് അവൻ അവനോട് തന്നെ ഒരു ദേഷ്യം അവനെ തന്നെ അവന് വെറുക്കുക ഇതൊക്കെ ഒരു അഡോളസൻസ് പീരീഡിലുള്ള പ്രോബ്ലംസാണ് ദെൻ ഡിപ്രഷൻ അങ്ങനെയുള്ള ഒരു ലോൺലിനെസ് അവന് അവന് മാത്രമേ ഉള്ളൂ അവന് വേറെ ആരും ഇല്ല അവനാർക്ക് വേണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലിൽ നിന്ന് അവനൊരു ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു അഡോളസൻസ് പീരീഡിലാണ് സൂയിസൈഡിൽ ടെൻഡൻസി കൂടുതൽ സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ കാണുന്നത് ഈ ഒരു അഡോ അഡോളസൻ പീരീഡിലാണ് അതായത് അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലോ ചെറിയ രീതിയിലെന്തെങ്കിലും അത് പാടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ തന്നെ പോയി സൂയിസൈഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഈ ഒരു പീരീഡിലാണ് കാണാൻ കഴിയുന്നത് ഇതായത് സൈക്കോസോമാറ്റിക് ഡിസീസസ് അപ്പോൾ ഇവർക്ക് ഈ ഒരു പിരീഡിൽ ഒരുപാട് സ്ട്രെസ്സും അതുപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പിരീഡാണ് അപ്പോൾ ഇവർക്ക് ഈ ഒരു ടെൻഷനൊക്കെ കാരണം ഇവർക്ക് കുറച്ച് സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് കുറച്ച് രോഗങ്ങൾ അതിൽ വരുന്നതാണ് ഇൻഡൈജസ് ഇൻഡൈജഷൻ അതായത് ഈ ടെൻഷൻ കാരണം അവർക്ക് ഇൻഡൈജഷൻ ആകുന്ന ഒരു അവസ്ഥ അതുപോലെ ഹെഡ് ഏയ്ക്ക് ഹെഡേയ്ക്ക് വരിക അതുപോലെ വോമിറ്റിംഗ് ഇങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ വരുന്ന ഒരു പീരീഡാണ് ഈ ഒരു ആഡോളസൻസ് പീരീഡ് ദൻ സൈബർ ക്രൈംസ് ഒരുപാട് സൈബർ ക്രൈംസ് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതോട് കൂടെ മൊബൈൽ ഫോണിൻ്റെ യൂസേജോട് ഒക്കെ കാരണം കൊണ്ട് ഒരുപാട് സൈബർ ക്രൈംസൊക്കെ വരുന്ന ഒരു പിരീഡാണ് ഈ ഒരു അഡോളസെൻസ് എന്ന് പറയുന്നത് തെൻ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് അഡോളസൻസ് പറഞ്ഞു അതുപോലെ അഡോളസൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു അഡോളസൻസിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു ഇനി ഒരു അഡോളസൻസിൻ്റെ അടുത്ത് ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ് അഡോളസൻസിനോട് മിങ്കിൾ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണെന്നാണ് പറ ഇവിടെ പറയുന്നത് റോൾ ഓഫ് ടീച്ചേഴ്സ് കൺസിഡർ ഇത് ഫിസിക്കൽ മെൻറ്റൽ സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റൽ ഫീച്ചേഴ്സ് ഓഫ് ദ അഡോളസൻസ് അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം അതായത് ഒരു അഡോളസൻ പീരീഡിൽ എത്തിയിട്ടുള്ള ഒരു കുട്ടിയുടെ ഫിസിക്കൽ മെൻ്റൽ സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റിൽ ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്യണം പരിഗണിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ എൻകറേജ് അഡോൾസെൻസ് ടു ഷെയർ ദർ ഐഡിയാസ് ആൻഡ് തോട്ട് വിത്ത് ദ ടീച്ചർ അതുപോലെ ടീച്ചർ എന്ത് ചെയ്യണം ആ ഒരു അഡോളസൻസിൽ ഉള്ള കുട്ടിയുടെ തോട്ട്സും ഐഡിയാസൊക്കെ ടീച്ചറുമായിട്ട് ഷെയർ ചെയ്യാൻ കുട്ടിയെ എന്ത് ചെയ്യണം എൻകറേജ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ പ്രൈസ് ദ അഡോൾസെൻസ് ടു ടേക്ക് ഡിസിഷൻസ് അതുപോലെ അഡോളസൻ പീരീഡിൽ നിൽക്കുന്ന കുട്ടികൾ ഒക്കെ എടുക്കുന്ന സമയത്ത് അവരെ പ്രൈസ് ചെയ്യുക അവരെ നല്ല രീതിയിൽ പ്രശംസിക്കുക പുകഴ്ത്തുക ഒക്കെ ചെയ്യുന്നത് ടീച്ചേഴ്സാണ് അങ്ങനെ ടീച്ചർ ആ ഒരു റോള് വഹിക്കണം എന്നാണ് പറയുന്നത് ദെൻ പ്രൊവൈഡ് പ്രോപ്പർ ഗൈഡൻസ് അതുപോലെ ഈ ഒരു പീരീഡിലുള്ള കുട്ടികൾക്ക് അഡോളസൻ ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എല്ലാ രീതിയിലുള്ള എല്ലാ തലത്തിലും പ്രോപ്പറായി പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ കുട്ടിക്ക് നൽകൽ ടീച്ചറുടെ ഒരു റോളാണ് ദെൻ പ്രൊവൈഡ് സെക്സ് എഡ്യൂക്കേഷൻ അതുപോലെ ഒരുപാട് സെക്സ് അബ്യൂസ് നടക്കുന്ന ഒരു പീരീഡാണ് ഈ ഒരു അഡോൾസെൻ പീരീഡ് അപ്പോൾ ഇവിടെ ടീച്ചറുടെ ഒരു റോളാണ് സെക്സ് എഡ്യൂക്കേഷൻ നൽകൽ ദെൻ ഹെൽപ്പ് ദ അഡോളസൻസ് സെറ്റിങ് ഗോൾസ് അതേപോലെ ഈ ഒരു അഡോളസൻ ആയിട്ടുള്ള ഈ കുട്ടിയുടെ കുട്ടിയെ ഗോൾസ് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഫ്യൂച്ചറിലെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യാൻ ഈ ടീച്ചർ ഹെൽപ്പ് ചെയ്യണം ഇതൊരു ടീച്ചറുടെ റോളാണ് ദെൻ കൺസിഡർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അമംഗ് ലേണേഴ്സ് അതുപോലെ ഓരോ അഡോൾസൻ പീരീഡിൽ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ വ്യക്തിയിലും അപ്പോൾ അത് കൺസിഡർ ചെയ്യണം അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അതായത് ഓരോ ലേണറിലും ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാകും അപ്പോൾ ഓരോ കുട്ടി ഓരോ ലേണറിലും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത് ടീച്ചർ കൺസിഡർ ചെയ്യണം അതിനനുസരിച്ച് ടീച്ചർ പ്രവർത്തിക്കാൻ പാടുള്ളൂ ദെൻ പ്രൊവൈഡ് മോറൽ എജ്യൂക്കേഷൻ അതുപോലെ ധാർമ്മികത ധാർമ്മികതയെ ഒരു ഒരു ടീച്ചിങ്ങൊക്കെ ടീച്ചർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അതുപോലെ എസ്റ്റാബ്ലിഷ് ഗുഡ് അറ്റാച്ച്മെൻറ്റ് വിത്ത് സ്റ്റുഡൻ്റ് അതുപോലെ ഈ ഒരു അഡോളസൻ പീരീഡിലുള്ള കുട്ടികൾ അതായത് സ്റ്റുഡൻസുമായിട്ട് ടീച്ചർ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഗുഡ് അറ്റാച്ച്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പോൾ ഇത്രയും റോൾസാണ് ടീച്ചേഴ്സ് ഒരു ടീച്ചേഴ്സിന് ഉള്ളത് ഐ കൺക്ലൂഡ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇഫ് യു ആർ ഇൻട്രസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ലഭിക്കും